ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു ചെടികളാണേ. ഇത് നിലത്ത് പടർത്തിയിരിക്കുകയാണ് ഈ ചെടി. ഈ ചെടി വേലിയിലും പിന്നെ മതിലൊക്കെ പടർത്തുന്ന ചെടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ ഒരു മണി ട്രീയാണ്. അത് ചൂടിയിൽ കെട്ടിയിട്ട് ഒരു വടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പടർത്തി വിട്ടിരിക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ തന്നെ ചെറിയ ചെറിയ പീസൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ പൊട്ടിയ ചെറിയ ഗ്ലാസ്സിലും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ രണ്ട് പുതിയ അതിഥി എത്തിയിട്ടുണ്ട്, രണ്ട് മീൻ. അതാണ് ആ സൈഡിലുള്ളത്. പിന്നെ നമ്മുടെ ചെറിയ ചാക്കുകളിൽ മണ്ണൊക്കെ നിറച്ചിട്ട് കറ്റാർ വയൽ നട്ടോട് വെച്ചിട്ടുണ്ട്. കറ്റാർ വയലിനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളില്ലേ. മുടി വളരാനും ഫേസ് മസാജ് ചെയ്യാനൊക്കെ നമ്മളിത് എടുക്കാറുണ്ട്. പിന്നെ ഇത് തേച്ച് കുളിക്കാനൊക്കെ നല്ലതാണ്. കുളിച്ച മുടിയൊക്കെ വളരുന്നൊക്കെ പറയുന്നത്. പിന്നെ ഇത് നമ്മളെ വീട്ടിലെ പ്രധാനപ്പെട്ടൊരു പൂവാണ്. ഉണ്ടായിട്ട് ഒരാഴ്ചയുള്ളൂ. ജാമന്തി പൂവ് ഭയങ്കര നല്ല കളറാണ്. വെയിലത്ത് വെച്ചിട്ട് നല്ല കളറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കുന്നതാണേ. അപ്പോൾ നമ്മൾ ചെടികളും കാഴ്ചകളൊക്കെ ഇതാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് കാന്താരി ഉണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലൊരു എന്താ പറയുക, യെല്ലോ കളറിലെ കാന്താരി, നല്ല ഭംഗി ഉണ്ടായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഉറുമ്പൊക്കെ വന്നിട്ട് ഉറുമ്പ് കൂടിയൊക്കെ ഇട്ട് കൊടുത്തതാണേ. പിന്നെ കറ്റാർ വാഴയുണ്ട്, പിന്നെ ജമന്തിയുണ്ട്, പിന്നെ പട്ടാണിച്ചെടി. നമ്മളിതിന് പട്ടാണിച്ചെടി എന്ന് പറയും. ചില സ്ഥലത്ത് ഇതിന് പട്ടാണിച്ചെടി എന്നല്ല കേട്ടോ പറയുക, പോപ്പിച്ചെടി അങ്ങനെ എന്തോ പറയുക. ചില സ്ഥലങ്ങളിലെ, ചില സ്ഥലങ്ങളിൽ വാട്ടർ ലില്ലി, അങ്ങനെ പല പേരിലും ഈ പൂക്കൾ. ഇതിൻ്റെ തന്നെ ഒരുപാട് കളറുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ ലൈവൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ചെടികളൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഞാൻ പറഞ്ഞ ജാവന്തി പൂവ് ഒരുപാടുണ്ടായിട്ട് പിള്ളേരൊക്കെ പറിക്കാറ്. നമ്മളിങ്ങനെ നോക്കി നിൽക്കലാണേ. ഈ പൂവ് പറിച്ച് കളഞ്ഞുമ്പോൾ ഒരു വല്ലാത്ത സങ്കടമല്ലേ, നല്ല രസമല്ലേ, ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ സൂക്ഷിച്ച് വെക്കല്, കല്ലിൻ്റെ മേലെ എടുത്ത് വെച്ചതാണേ. നമ്മുടെ അയാങ്കൂട്ടാപ്പി എപ്പോഴും പറയും, അമ്മ എനിക്ക് ഈ പൂ തരുമോ എന്നൊക്കെ പറയാറുണ്ട്. കൊടുക്കാറില്ല. പിന്നെ അവിടെ വെച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല. ഞാൻ പറഞ്ഞില്ലേ മറ്റേ മണി ട്രീ, മണി ട്രീ നമ്മളിങ്ങനെ പീസാക്കിയിട്ട് ചെറിയ ക്രാക്കൊക്കെ വന്ന് ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നല്ലൊരു മോഡലാക്കിയിട്ട് ഇങ്ങനെ തൂണിൻ്റെ സൈഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ വാട്ടർ ബോട്ടിലാണ് പഴയ, അതിൻ്റെ മേലെ വെച്ചിന്. പിന്നെ ഞാൻ പറഞ്ഞ രണ്ട് അതിഥി ഇതായി ഇവരാണ്. രണ്ട് മീൻ നമ്മൾ ബാവോട് നമ്മുടെ തറവാട് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ അവൻ്റെ ഏച്ചിയും നമ്മുടെ അയാങ്കൂട്ടാപ്പിൻ്റെ ഏച്ചിയും ആയിട്ടവിടെ വന്നിരുന്നേ. അപ്പോൾ അവരെ വീട്ടിൽ നിന്ന് രണ്ട് മീനിനെ കൊണ്ടുവന്നിനെ. അപ്പോൾ ആ മീനിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞ് സ്കൂൾ അടിച്ചാൽ തിരിച്ച് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ ആ ടൈം ആകുന്നത് വരെ നമുക്കിതിനെ ഇവിടെ വളർത്താൻ നിർത്തി അവരിങ്ങോട്ട് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് സ്കൂളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഈ മീനിനെയും കൂട്ടിയിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകും. പിന്നെ അവിടെ ഒരു ചെറിയൊരു മീൻ കുളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലിട്ടിട്ട് വളർത്താമെന്ന് വെച്ചേ. ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാകുമ്പോൾ ദിവസവും മീനിനെ നോക്കാമല്ലോ. ഇപ്പോൾ അവിടെ ആരുമില്ല, അച്ചാച്ചനും അമ്മമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ മീനിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇവിടെ ആകുമ്പോൾ നല്ല രീതിക്ക് നോക്കി വളർത്തിയെടുത്തിട്ട് അങ്ങ് കൊണ്ടുവന്നു വിചാരിച്ച്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ അയാങ്കൂട്ടാകുമ്പോൾ എന്തൊക്കെയോ എന്നോട് പറയുന്നതാണ്. ദിവസം ഉള്ളൊരു പരിപാടി പിനാക്കി കണ്ടിരിക്കലേ. ഇവനും നമ്മുടെ ഏക മോക്കും. പിന്നെ സോഫയ്ക്ക് ഞാൻ തുള്ളിക്കാണിച്ചു തരാം അമ്മയെന്നൊക്കെ പറയുന്ന. അത് കഴിഞ്ഞ് വേക്ക് തന്നെ നമ്മുടെ ആ ഏകയും വന്നു കേട്ടോ, തുള്ളിക്കാണിച്ചു തരാം സച്ചയെന്ന് പറഞ്ഞിട്ട്. കേട്ടാ ഷാർക്കോ കാണുമായിരുന്നു കാർട്ടൂൺ ചാനലിൽ. അപ്പോൾ നമ്മുടെ അയാനെ മുടി മുറിച്ചു കേട്ടോ. പിന്നാന്ന് സംഭവം അപ്പാച്ചിക്കട്ട ഉദ്ദേശിച്ചത് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അവനെ കിക്ലി എടുത്തു. പിന്നെ പ്ലേറ്റുകൾ എടുത്ത് കളിയായി. ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഡെയിലി നടക്കുന്ന റിവ്യൂസ് ഇനി വീഡിയോയിൽ ഇടാമെന്ന് ചോദിച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്.